ആർക്കൈടെയിൽ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഒരു 2 മാസത്തെ പെൻഷൻ ഓണത്തിന് മുമ്പായിട്ട് വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അത് കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം പെൻഷൻ വിതരണം 2 മാസത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് അടുത്ത അത് കൊടുത്തു കഴിയുന്നതിൻ്റെ തൊട്ട് പുറകിന് തന്നെ അടുത്ത 2 മാസത്തേയും കൂടെ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതായത് ആഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും. അപ്പോൾ ഈ സെപ്റ്റംബറിന് ഉള്ളിൽ തന്നെ അത് കൊടുക്കുന്നതുകൊണ്ട് അതൊരു അഡ്വാൻസായിട്ട് കൊടുക്കുകയെന്ന് തന്നെ പറയാം. 2 മാസത്തെ, അതായത് ആഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ സെപ്റ്റംബറിലെ പെൻഷൻ മുൻകൂറായിട്ട് തന്നെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇത് 4ാമത്തെ പെൻഷൻ വിതരണമാണ്. ഇത് 4ാമത്തെ തവണയാണ് പെൻഷൻ വിതരണം. ആദ്യം കുറച്ച് കുടിശ്ശികയുള്ള എല്ലാവരും ഒരുമിച്ച് കൊടുത്തു, അതിനുശേഷം പിന്നെ ഒന്ന് കൊടുത്തു, പിന്നെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനോട് തൊട്ട് കൂടെ തന്നെയാണ് ഇപ്പം ഓണത്തിന് മുമ്പ് തന്നെ 2 മാസത്തേയും കൂടെ കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഈ പിന്നെ ജൂലൈ ലാസ്റ്റ് വരെ മസ്റ്ററിങ് നടത്തിയ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം മസ്റ്ററിങ് നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാസികൾക്ക്, അതായത് കോവിഡ് കാലത്ത് കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരികയും തിരിച്ചു പോകാൻ പറ്റാതിരിക്കുകയും ചെയ്ത ആൾക്കാർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിന് അപേക്ഷയൊക്കെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കിട്ടാത്തവർക്ക് ഉടനെ തന്നെ അതും എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിലുള്ള 100 ദിവസം ജോലി ചെയ്ത ആൾക്കാർക്കെല്ലാം 1,000 രൂപ വെച്ചും കൊടുക്കാനും ഒരു തീരുമാനമായിട്ടുണ്ട്. അതും ഓണത്തിന് തന്നെ കൊടുക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ പിന്നെ 500 രൂപ വരുന്ന ഒരു ഭക്ഷ്യധാന്യ കിറ്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, അതായത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മഞ്ഞ കാർഡുള്ളവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ റോസ് കാർഡിലുള്ളവർക്കാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ നീലയും വെള്ളയായിട്ടുള്ള കാർഡുകാർക്കും കൊടുക്കും. അത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അതും ആ ആനുകൂല്യവും ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും മസ്റ്ററിങ് തുടങ്ങുന്നതിനെക്കുറിച്ചും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കനൂടെ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ